പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. സന്തോഷമായി ഇരിക്കുന്നുവോ? ആനന്ദം മനസ്സിൽ ആഹ്ലാദമുണ്ടോ? അല്ലെങ്കിൽ ശോകത്തോടെ ദുഃഖത്തോടെ കലങ്ങിയിരിക്കുകയാണോ? നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാനാണ് ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസവും നിങ്ങളെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി നടത്തുവാനുള്ള കാരണം എന്താണ്? എന്റെ മക്കൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, അതല്ലേ ദൈവം ആഗ്രഹിക്കുന്നത്? ലോകത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാകും. അവയ്ക്കിടയിൽ എന്റെ മക്കൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ ദൈവം ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇപ്പോൾ സന്തോഷിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഒരു ഭാഗത്ത് പണക്കഷ്ടം, മറുഭാഗത്ത് ഞെരുക്കങ്ങൾ, വേറൊരു വശത്ത് ഉപദ്രവം, ഒരു വശത്ത് ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശ്രമം. എങ്ങനെയാണ് സന്തോഷിക്കാനാവുക എന്ന് ചിന്തിക്കുകയാണോ? യഥാർത്ഥ സന്തോഷം എന്താണെന്നറിയാമോ? ഇത് വായിക്കാം. 4:7. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഒരു ഭക്തൻ പറയുന്നു, ദൈവമേ, എന്റെ ഹൃദയത്തിൽ അങ്ങ് അധികം സന്തോഷത്തെ നൽകിയിരിക്കുന്നു. ഈ ലോകത്തിലെ ജനങ്ങൾ അവർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ അവർ സന്തോഷിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, കൊയ്ത്ത് നടക്കുമ്പോൾ കർഷകൻ വളരെയധികം സന്തോഷിക്കും. ഓ, എന്റെ വയലിൽ കൊയ്ത്തുണ്ടായിരിക്കുന്നു, നല്ല ഫലഭൂയിഷ്ഠി ഉണ്ടായിരിക്കുന്നു. ആ ശമ്പള ദിവസം ചിലർ സന്തോഷിക്കാറുണ്ട്, ശമ്പളത്തുക കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഒരു വിജയമുണ്ടാകുമ്പോൾ കുട്ടികൾ സന്തോഷിക്കും, ഓ ഞാൻ ജയിച്ചു, ഇത്ര മാർക്ക് കിട്ടിയിരിക്കുന്നു. ഇവയെല്ലാം ശാശ്വതമായ സന്തോഷമല്ല, അതായത് കാലത്തേക്കുള്ള സന്തോഷം, അത്രയേയുള്ളൂ. ധാന്യം വർദ്ധിച്ചിരിക്കുന്നു, വീഞ്ഞ് വർദ്ധിച്ചിരിക്കുന്നു എന്നൊരു സന്തോഷമുണ്ടാകും. ആ സന്തോഷത്തെക്കാൾ ഏറ്റവും വലിയ ഒരു സന്തോഷം, അധികം സന്തോഷം ദൈവം എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. തോൽവി ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും അത്തിമരം പൂക്കാതെ പോയാലും മുന്തിരിവള്ളിയിൽ പഴമുണ്ടാകാതെ പോയാലും ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുമെന്ന് ഒരു ഭക്തൻ പറയുന്നത് കേട്ടില്ലേ? അതാണ് യേശുക്രിസ്തു നൽകുന്ന യഥാർത്ഥ സന്തോഷം. ലോകപ്രകാരമുള്ള നന്മയുണ്ടാകുമ്പോഴും ലോകപ്രകാരം അനുഗ്രഹമുണ്ടാകുമ്പോഴുമുള്ള സന്തോഷമല്ല, എല്ലാം നഷ്ടപ്പെട്ടാലും ഹൃദയത്തിലുണ്ടാവുന്ന സന്തോഷം. ലോകത്തിലെ മനുഷ്യർ എനിക്കത് കിട്ടി, എനിക്കിത് കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നതിനേക്കാൾ അധികമായി കൂടുതൽ സന്തോഷം ഏതാണ്? ആ സന്തോഷം രക്ഷയുടെ സന്തോഷം, പാപമോചനത്തിന്റെ സന്തോഷം, പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാവുന്ന സന്തോഷം, യേശുവിന്റെ കൂടെ തന്നെയുണ്ട് എന്ന സന്തോഷം, എന്നെ നേരെ സ്വർഗലോക രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു സന്തോഷം, അധികം സന്തോഷം. നിങ്ങൾക്കതുണ്ടോ? പിന്നെന്തിനാണ് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നത്? പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങളെ അലട്ടാൻ പാടില്ല. യേശുക്രിസ്തു നൽകുന്ന യഥാർത്ഥ സന്തോഷമാണ്. അതെല്ലാം ഉണ്ടാകും, അവ വരും പോകും. എന്നാൽ ദൈവം നൽകുന്ന സന്തോഷം ഒരിക്കലും പോവില്ല. ദൈവം കൂടെയുണ്ടെന്ന സന്തോഷമുണ്ടാകും. ലോകത്തിലെ മനുഷ്യർ ഒരു നന്മയെയോ അത്ഭുതത്തെയോ വിജയത്തെയോ കാണുമ്പോൾ സന്തോഷിക്കുന്നതിനേക്കാൾ വളരെയധികം സന്തോഷം. നീ കുറച്ച് മാർക്ക് വാങ്ങിയിട്ടും ഇത്ര സന്തോഷമായിരിക്കുന്നല്ലോ. ആയിക്കോട്ടെ, എന്റെ കൂടെ യേശു ഉണ്ടല്ലോ, എനിക്ക് ആ സന്തോഷം മതി. നിനക്ക് കച്ചവടത്തിൽ ഇത്രയും നഷ്ടമുണ്ടായിട്ടും നീ ഇത്ര സന്തോഷിക്കുന്നുവല്ലോ. ഇപ്പോ നഷ്ടപ്പെട്ടാലെന്താ, അടുത്തെനിക്ക് അനുഗ്രഹമുണ്ടാകും, യേശു എന്റെ കൂടെയുണ്ട്. യേശുവിനാൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ യേശുവോടൊത്ത് നടക്കുന്നു, അതാണ് വളരെയധികം സന്തോഷം. എന്ന അധികം സന്തോഷം, ആ സന്തോഷം നിങ്ങൾക്കുണ്ടോ? പിന്നെന്തിനാണ് മുഖം മങ്ങിയിരിക്കുന്നത്? എന്തിനാണ് ദുഃഖം? സന്തോഷമായിരിക്കണം. ഇത്രയധികം ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എങ്ങനെ സന്തോഷിക്കുമെന്ന് മറ്റുള്ളവർ ചോദിക്കണം. അപ്പോൾ പറയണം, യേശു എനിക്ക് അധികം സന്തോഷം തന്നിരിക്കുന്നു. അതാണ് യേശു ക്രിസ്തു നൽകുന്ന സന്തോഷം. അത് നിങ്ങൾക്കുണ്ടോ? നോക്കൂ, ദൈവത്തിന് സ്തോത്രം പറയൂ. ദൈവമേ, ആ സന്തോഷം, ആ ആനന്ദം എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും എനിക്കെതിരായി എല്ലാവരും എഴുന്നേറ്റ് എന്നെ കുറ്റപ്പെടുത്തിയാലും സംസാരിച്ചാലും അപമാനിച്ചാലും അങ്ങന്റെ ഹൃദയത്തിൽ അധികം സന്തോഷം നൽകിയിരിക്കുന്നു എന്ന് ഞാൻ ആനന്ദത്തോടെ സാക്ഷി പറയണം. ആ സന്തോഷം എന്റെ മനസ്സിൽ നിറയട്ടെ. ഓരോരുത്തരുടെയും ഹൃദയത്തെ നിറച്ചു കൊടുക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.